എനിക്കൊന്നും എല്ലാരും നമ്മളെ ഒഴിവാക്കും പോലെ തോന്നുന്നു. വരനെ കാണാൻ പോകുന്നത് തെറ്റാണോ? ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. എനിക്കറിയാം ഇതൊരു ട്രാപ്പാ. നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എന്തൊരു കളിയായത്. എന്തിനു വേണ്ടി ഇതൊക്കെ? എന്തിനു വേണ്ടിയാണെന്ന് പറയട്ടെ. ആ സ്നേഹ സദനം പിടിച്ചെടുക്കാൻ വേണ്ടി. ഒരു വെടിക്ക് രണ്ട് പക്ഷം എന്ന് പറയില്ലേ, അതുപോലെ സ്നേഹ സദനം പിടിച്ചെടുക്കാൻ വേണം. ഞങ്ങൾക്ക് ഭാവിയിലെ ഭീഷണി അയക്കാവുന്ന ആ ക്രിമിനലിനെ ഇല്ലാതാക്കാൻ വേണം. നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ പറയാം. ഇന്ന് രാത്രി തേജയുടെ ബോഡി സ്നേഹ സദനത്തിൽ മറവ് ചെയ്യും. രാവിലെ എസ്ഐയും ടീമും സ്നേഹ സദനത്തിൽ പരിശോധനയ്ക്ക് എത്തുന്നു, ഡെഡ് ബോഡി കണ്ടെത്തുന്നു. കൊലപാതകയായി വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യുന്നു. സ്നേഹ സദനം സീൽ ചെയ്യുന്നു. അതിന് അദ്ദേഹമല്ലല്ലോ കൊന്നത്. എന്നാ പിന്നെ നീ കുറ്റം ഏറ്റെടുക്ക. നീയും തേജയും പ്രേമമായിരുന്നു, അത് വിശ്വനാഥന് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്നേഹ സദനത്തെ വിളിച്ചു വരുത്തി കൊന്നു. നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാം. എന്ത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുക, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തപ്പോ കൊണ്ടുപോകും. നീ സഹകരിച്ചാൽ സ്നേഹ സദനം ഞങ്ങളുടെ കയ്യിൽ വന്നാൽ അതിൽ നിന്ന് നല്ല ഒരു ഷെയർ നിനക്ക് കിട്ടും. നീ പ്രതീക്ഷിക്കുന്നതിലും വലിയ ഒരു തുക. എന്നാ ഇതൊരു അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. എന്താ ഇത്? ഒന്നല്ലേ, സ്നേഹ സദനത്തിൽ വെച്ച് വിശ്വനാഥൻ തേജയെ കൊല്ലുന്നത് നീ കണ്ടു എന്നുള്ള മൊഴിയാണിത്. വന്ന് ഒപ്പിട്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഇതിപ്പോ രക്ഷപ്പെടുകയും ചെയ്യും, നല്ലൊരു തുകയും കിട്ടും. ഗുഡ് ഗേൾ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാം. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. മോളിപ്പോ അവളോടൊന്നും ചോദിക്കണ്ട, ഞങ്ങൾ മുതിർന്നവര് ചോദിച്ചോളാം. വേണ്ട, ഇനി അവളെ വഴക്കൊന്നും പറയണ്ട. മോളെ, മോള് പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. എത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ വിവാഹം നടത്തണം. ഇനിയിപ്പോ അവളെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇവിടെ നടക്കാൻ പോകുന്ന ആദ്യത്തെ കല്യാണം അത് നമുക്ക് ഗംഭീരമാക്കണം. അത് വേണം. സൂപ്പർ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം. ഒട്ടും ടെൻഷനാവാതെ വേണം സ്നേഹസദനത്തിൽ ചെല്ലാൻ. ആർക്കും ഒരു സംശയം തോന്നരുത്. നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന രാത്രിയായത് കൃത്യമായി വേണം കാര്യങ്ങൾ നടത്താൻ. പിന്നെ കൂളായിരിക്കണം, ഓക്കെ? അച്ഛൻ പ്രിയയുടെ വിവാഹം നടത്തുന്ന കാര്യം സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? മോളെ, അവൾക്കെങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കണ്ടേ? അവളുടെ മനസ്സിൽ പലതരം ചിന്തകളാ അച്ഛ. അവൾ ആവശ്യപ്പെട്ടാലും നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യല്ലേ. ധൃതി വേണം. ആലോചിച്ച് തന്നെ ചെയ്യേണ്ടതാണത്. ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ വിവാഹം.
അച്ഛൻ ആലോചിച്ചേ ഒരു തീരുമാനം എടുക്കുള്ളൂ മോളെ. നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ? ഒരു വല്ലായ്മയില്ല അച്ഛ. നിന്റെ മനസ്സെനിക്കറിയില്ലേ മോളെ. വിവാഹശേഷം പ്രിയയെ പിരിയേണ്ടി വരുന്നുള്ള വിഷമമല്ലേ നിനക്ക്? മോളെ, പെൺകുട്ടികൾ വളരുമ്പോൾ അച്ഛനമ്മമാരുടെ മനസ്സിൽ വല്ലാത്തൊരാശങ്കയാണ്. അവരെ ശരിയായ സ്ഥലത്ത് ഏൽപ്പിക്കാനും സന്തോഷകരമായ ജീവിതമുണ്ടാകാനും രക്ഷിതാക്കൾ ആഗ്രഹിക്കും. നിന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ പ്രിയമോൾ നിന്നെപ്പോലെയല്ല. അവൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അനാഥയാണെന്നുള്ള ചിന്ത അവൾക്കിപ്പോഴും വിട്ടുപോയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞങ്ങൾക്കിവിടെ ഒരു കുറവുമില്ല. ഞങ്ങൾ ആരും അനാഥരുമല്ല, അച്ഛന്റെ മക്കളാ. അത് നിന്റെ മനസ്സ്. പക്ഷെ പ്രിയ, അവൾക്ക് സ്നേഹിക്കാനും കലഹിക്കാനും അവളുടേത് മാത്രമായി ഒരു കുടുംബം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ മോളെ. പ്രിയയുടെ ചില പ്രവൃത്തികൾ കാണുമ്പോ അവളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് നല്ല ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല മോളെ, അവൾ നമ്മുടെ കുഞ്ഞല്ലേ. ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവൾ തെറ്റായ വഴിയിലൊന്നും പോവില്ല. മോള് ധൈര്യമായിരിക്കേ.